നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്നൊരു ചേനപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്നതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം. ഈ ചേനപ്പൂവിൻ്റെ തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1.5 മാസം മുമ്പ് വീട്ടിൽ പോയി ചെന്നപ്പം കറി വെക്കാനും പുഴുങ്ങാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ചേനയാണ്. പക്ഷേ ഇത് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് അത് നല്ല പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേനപ്പൂവിൻ്റെ തോരൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്കത് അങ്ങനെ കഴിക്കാനും എടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ചെല്ലുന്ന സമയത്തൊന്നും കിട്ടാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അനിയത്തി പറഞ്ഞ് എത്രയും പെട്ടെന്നെടുത്ത് തോരൻ വെക്ക്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര ഒരു ചീഞ്ഞളിഞ്ഞ ഒരു നാറ്റമുണ്ട്. ചീഞ്ഞളിഞ്ഞതെന്നല്ല അതിന് പറയേണ്ടത്, ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നാറ്റമാണ്. ഞാൻ ഇതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞു കേട്ടോ. ഇത് കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ. 1, 2, 3, 4 സൈസിലാണ് ഇതിൻ്റെ ഈ പൂവിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഇതാ ഇതിനിപ്പം നാറ്റം വെച്ച് തുടങ്ങി കേട്ടോ. ഇതിൻ്റെ നാറ്റം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയതുപോലത്തെ നാറ്റമാണ്. അതങ്ങ് നാറ്റം ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എത്രയും പെട്ടെന്നെടുത്ത് തോരൻ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കളറ് കണ്ടോ, നല്ല കളറാണ്, നല്ല ഭംഗിയാണിത്. ഇത് കൈയൊന്നും ചൊറിയത്തില്ല കേട്ടോ. ആ താഴത്തെ ആ തണ്ടെടുക്കുമ്പോൾ മാത്രം ഒരു നേരിയ ചൊറിച്ചിൽ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതിനകമൊക്കെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു മാറ്റി വെക്കാം. ഈ വയലറ്റ് കളറിലിരിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇതിൽ ഇവിടെയാണ് ശരിക്കും നാറ്റമുള്ളത് കേട്ടോ. ഇതൊക്കെ സ്മെല്ല് വെച്ച് തുടങ്ങിയതാണ് കേട്ടോ. ഒരു ചെറിയ ഒരു സ്മെല്ല് തുടങ്ങിയിട്ടുണ്ട് ഇതിന്. ഇതും നമുക്ക് അരിഞ്ഞു വെക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വളരെ എളുപ്പമാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങ, കാന്താരി, ഉള്ളി, കറിവേപ്പില, ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് അരിച്ചെടുക്കാം. കാന്താരിക്ക് വരും പച്ചമുളകോ മുളക് പൊടിയോ ആക്കാം കേട്ടോ. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകോ പെരിഞ്ചീരകോ ഇടാം. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ കുരുമുളകും പെരിഞ്ചീരവും ഇട്ടിട്ടില്ലേ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പിടുന്നുണ്ട്. ഇത് ഈ ഉഴുന്നുപരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളകിടാം. ഈ മുളക് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിന് ശരിക്കും ഒട്ടും വെള്ളം വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പൂ ഒത്തിരി ഇതായിട്ടിങ്ങനെ നിന്നത് കൊണ്ട് ഇതിനൊരു ഇച്ചിരി കൂടെ വെള്ളം വേണ്ടി വന്നു കേട്ടോ. ഞാൻ അരപ്പിൻ്റെ അകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ചേർത്തേക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തട്ടി പൊത്തി വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് തീ തീരെ ഒന്ന് കുറച്ചിടണേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിടണം കേട്ടോ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിതിങ്ങനെ ഇളക്കി വെച്ചു. അല്പനേരം 2-3 തവണയെന്ന് ഞാൻ ഇളക്കി മൂടി അടച്ചു വെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നല്ല വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. തോരന് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ചോറിൻ്റെ ഒപ്പം വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഈ ഒരു സംഭവം വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചേനപ്പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയരുത്, അതുകൊണ്ട് തോരൻ ഉണ്ടാക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.